ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനിയമാരായണീയം ദശകം തൊണ്ണൂറ്റിയാറ് ഭഗവത് വിഭൂതികളും ജ്ഞാനകർമ്മഭക്തിയോഗങ്ങളും ത്ിബ്രഹ്മ സാക്ഷാത് പര ഉരുമഹിമന്നക്ഷരണമകാര താരോ മന്ത്രേശുരാജ്ഞാ മനുരസിമുനിഷു ത് ഭൃഗൂർനാരദോവീം പ്രഹ്ലാദോ ദാനവാം പശുഷിചസുരഭി പക്ഷിയോരസരിത സ്രോതസാം വിശ്വമൂർത്തേ മാഹാത്മ്യം തികഞ്ഞവനും വിശ്വസ്വരൂപനുമായ ഭഗവാനെ അങ് സാക്ഷാത് പരബ്രഹ്മൻ തന്നെയാണ് അങ്ങയുടെ അളവില്ല അക്ഷരങ്ങളിൽ അകാരം മന്ത്രങ്ങളിൽ ഓംകാരം രാജാക്കന്മാരിൽ മനു മുനിമാരിൽ ഭൃഗുവും നാരദനും അസുരരിൽ പ്രഹ്ലാദൻ ഗോക്കളിൽ കാമധേനു പക്ഷികളിൽ ഗരുഡൻ പാമ്പുകളിൽ അനന്തൻ നദികളിൽ ഗംഗ ഇവയെല്ലാം അങ്ങ് തന്നെയാണ് ബ്രഹ്മണ്ണം ബലിസ്വം കതുഷജപതിയജ്ഞോ സി വീരേഷു പാർ ഭക്തദ്ധവസ്വം ബലമസി ബലിനം താമതജസ്സികതിശയം വസ്തുസർവദം ത് ം ജീവസ്വം പ്രധാനം യധികൃത അങ്ങ് ബ്രാഹ്മണഭക്തരിൽ വച്ച് മഹാബലിയും യജ്ഞങ്ങളിൽ വച്ച് ജപയജ്ഞവും ആണ് അവിടുന്ന് വീരന്മാരിൽ വച്ച് അർജുനനാണ് ഭക്തന്മാരിൽ വച്ച് ഉദ്ധവനും ബലവാന്മാരുടെ ബലവും തേജസ്വികളുടെ തേജസ്സുമാണ് അവിടുത്തെ വിഭൂതികൾക്ക് അവസാനമില്ല സ്ഫുടമായ ഉത്കർഷമുള്ള എല്ലാ വസ്തുവും അവിടുന്ന് തന്നെ നിന്തിരുവടി പുരുഷനും പ്രകൃതിയും ആകുന്നു നിന്തിരുവടി അല്ലാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല ധർമ്മം വർണ്ണശ്രമാണം ശ്രുതിപഥ വിഹിതം ഭക്ത കുറവന്തോന്തർവിരാഗേ വികസതി ശനകൈ സന്ധ്യജന്തോല സത്താസ്ഫുപ്രിയത്വാത്മകമഖില പദാർത്ഥേഷു ഭിന്നേഷ ഭിന്നം നിർമൂലം വിശ്വമൂലം പരമം അഹമിതിബോധം വിശുദ്ധം വർണ്ണാശ്രമധർമ്മങ്ങൾ വേദവിധിയനുസരിച്ച് ഭഗവാനിൽ അർപ്പിച്ച് അർപ്പിച്ച ബുദ്ധിയുടെ ഭക്തിപൂർവം ചെയ്ത് മനസ്സിൽ വൈരാഗ്യം വർദ്ധിക്കുമ്പോൾ അധർമ്മത്തെ ഉപേക്ഷിക്കാം അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപമായ നാനാവസ്തുക്കളിലേകമായിരിക്കുന്നതും കാരണരഹിതവും എന്നാൽ വിശ്വകാരണവുമായ ബ്രഹ്മമാണ് ഞാനെന്ന് വിശുദ്ധബോധം ലഭിക്കുന്നു ർമാഭക്തിസൃദയവ പ്രപകർവിനശേഷ വിഷയ ഹാനോധി സക്തം കർമ്മ സ്ത്രയ വിനിതോ ഹേതുസക്താ ആപ്യത്യന്തം വിരക്ത സ്ത്രയ ചതരസക്തിയോഹ്യമീഷ്ഞാനോം കർമ്മം ഭക്തിയോം ഇവ മൂന്നും ഈ ലോകത്തിൽ ഭഗവാനെ പ്രാപിക്കുവാനുള്ള ഉപായമാണ് വേണ്ടത്ര വിഷയവൈരാഗ്യം വന്നവർ ജ്ഞാനയോഗത്തിന് അധികാരികളാകുന്നു വിഷയാസക്തർക്ക് നിശ്ചയിച്ചിട്ടുള്ള കർമ്മയോഗമാണ് വിഷയങ്ങളിൽ അത്യാസക്തിയോ അതി വൈരാഗ്യമോ ഇല്ലാതെ ഈശ്വര വിഷയങ്ങളിൽ ശ്രദ്ധയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഭക്തിയോഗം ജ്ഞാനം കർമാവിഭക്തി ശ്രദയമിഹ ഭവത് പ്രാപകം നിർവിണ്ണാനാമശേഷേ വിഷയഭവേ ജ്ഞാനയോഗേധികാരാഹം സക്തം കർമ്മയോ സ്ത്രി വിനിതോ യേതുസക്ത്യത്യന്തം വിരക്ത സ്ത്രീ ചുതലസഭക്തിയോഗോഹമീഷം ജ്ഞാനം തദ്ദാം ലഘുസുഹൃതവർ ലോകേലഭന്തിന്റെ തസ് അത്ര ജന്മ സ്പൃഹയതി ഭഗവന്നോനാരം ആവിഷ്ടം മാധുദേവാജലനിധി ബോധായ മർദേഹേ കർണധാരം ർണധാരം ഗുണായു മനുഷ്യലോകത്തിൽ ജ്ഞാനം ഭക്തി ഇവ രണ്ടും പൂർവപുണ്യം കൊണ്ട് എളുപ്പം ലഭിക്കുന്നു ഭഗവാനെ അതുകൊണ്ട് സർഗവാസികളും സ്വർഗവാസികളും നരകവാസികളും ഒന്നുപോലെ ഇവിടെ മനുഷ്യജന്മത്തിനായി കൊതിക്കുന്നു സംസാരസാഗരം കടക്കുവാനുള്ള ഒരു തോണി പോലെ ഭാഗ്യം കൊണ്ട് ലഭിച്ചതാണ് ഈ മനുഷ്യദേഹം അതിലെ ജീവാത്മാവായി എനിക്ക് അമരക്കാരനായി ഒരു ഗുരുവിനെ തന്നിട്ട് അവിടെന്ന് അനുകൂലമായ കാറ്റായി എന്നെ അക്കരെ എത്തിക്കണമേ അവ്യക്തം മാർഗയന്ത മാർഗയന്തം അതീവ സിദ്ധിം ബഹുതലജനുഷാം അന്തേവാനുവീം ദൂരസ്ഥോപിജ പരമഫലേ അന്വയം ഭക്തിയോഗമൂലാദേവഹൃ സ്വരിതമയത് പ്രാപകോർദ്ധതാമേം ജ്ഞാനയോഗത്തെ ആശ്രയിക്കുന്നവർ വേദവും ശാസ്ത്രവും വഴി പ്രത്യക്ഷമല്ലാത്ത ബ്രഹ്മത്തെ അന്വേഷിച്ച് ഏറെ കഷ്ടപ്പെടുന്നു പല പല ജന്മങ്ങൾക്കൊടുവിൽ അവർ മോക്ഷം പ്രാപിക്കുന്നു കർമ്മയോഗവും പരമഫലമായ മോക്ഷത്തിൻ്റെ കാര്യത്തിൽ വളരെ അകലെ നിൽക്കുന്നു ഈ ഭക്തിയോഗം തുടക്കത്തിലെ ആഹ്ലാദപ്രദവും വേഗം അങ്ങിലെത്തിക്കുന്നുമായതിനാൽ ഭക്തിയോഗം എന്നിൽ വളർന്നു വരട്ടെ വൈ ജാനായ വാതിയത്നം മുനിരപതേ ബ്രഹ്മതത്വം ദുഷൃണ് ഗാഢം തത്പാദ ഭക്തി ശരണമയതി യസ മുക്തികരാഗ്രേ ദത്തേബിഹ അഭിഹതുല്യാണു കിട്ടചാഞ്ജല്യഹേദോർ അഭ്യാസാദാശുശക്യം ുംഭ്യം ജ്ഞാനം സമ്പാദിക്കാൻ നാം നടത്തുന്ന കഠിന പ്രയത്നത്തെ വ്യാസൻ അഭിനന്ദിക്കുന്നില്ല എന്നാൽ ബ്രഹ്മതത്വം ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉറച്ച ഭഗവത്ഭക്തിയെ സ്വീകരിക്കുന്നതിന് വേഗം മുക്തി ലഭിക്കുന്നു മനസ്സിൻ്റെ ഉറപ്പില്ലായ്മയാൽ ഈശ്വരധ്യാനവും ജ്ഞാനമാർഗം പോലെ തന്നെ എളുപ്പം അനുഷ്ഠിക്കാനാവില്ല ആ ധ്യാനവും ദൈവവും കൊണ്ടും ചാരുദ്ധം കൊണ്ടും പരിശീലിച്ച് വേഗം സ്വാധീനമാക്കാം निर्विण्णः खलु विषयमद विषमदमे त्वर्कधादौ च गाढं जातश्रद्धोऽभिकामा नै भुवनपदे नैव शक्तोऽभिहातुं तद्भूयो निश्चयेन त्वयि निहितमनादोषबुद्ध्या भजं सन् उष्णीयां भक्त्येव त्वयि हृदयगदे मंक्षुणं शुन्धिसङ्गाम् ज्ञानतिक्लेशकरमाय कर्ममार्गति तीरेविरक्तनम् അവിടുത്തെ കഥ കേൾക്ക കേൾക്കൽ നാമസങ്കീർത്തനം തുടങ്ങിയവർ ശ്രദ്ധാലുവാണെങ്കിലും കാമത്ത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല അതിനാൽ വീണ്ടും വീണ്ടും നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ മനസ്സുറപ്പിച്ച് ആ കാമത്ത് ദോഷമാണെന്നറിഞ്ഞുകൊണ്ട് അനുഭവിച്ച് ഭക്തിയെ പോഷിപ്പിച്ചുകൊള്ളാം അങ്ങ് ഹൃദയത്തിൽ കുടികൊണ്ടാൽ വിഷയാസക്താദിക്തികൾ വേഗം നശിക്കും ോനഖലുഖേതുോതവിം പണ്ടൊരു ബ്രാഹ്മണ ഭിശുക്കിലൂടെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയിട്ട് പിന്നെ ധ്യാനം പിന്നെ ധനവ്യയമൂലം മനഃശുദ്ധി ലഭിച്ചു ജനങ്ങളുടെ അവഹേളനത്താൽ സങ്കടപ്പെട്ട അയാൾ പറഞ്ഞത്രേ മറ്റുള്ളവരോ കാലമോ കർമ്മമോ സൂര്യാതിവ്യയങ്ങളോ അല്ല സ്വന്തം മനസ്സാണ് മനസ്സാണെൻ്റെ ദുഃഖത്തിന് കാരണമെന്ന് മനസ്സ് ത്രിഗുണങ്ങളുമായി ബന്ധപ്പെട്ടു എല്ലാ അനർത്ഥങ്ങളും ഉണ്ടാക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ട് ശാന്തി നേടി അയാൾ സായുധ്യം പ്രാപിച്ചു ഭഗവാനെ എനിക്കും അത്തരത്തിലുള്ള മനഃശാന്തി ഉണ്ടാക്കിത്തരേണമേശിം ഗാഠം നിർവിദ്യ സുഖമിതം ക്ഷുദ്രമേ വേദി ഗായൻ സുഖതലമോത്തം സംക്രിയാ മാം പവനപുരപദേ പണ്ട് പുരൂരവസ്വന രാജാവ് സ്വർഗസുന്ദരിയായ ഉറവശിയെ കണ്ട് കാമപുഷ്നും വ്യാകുലനുമായി പിന്നീട് അവളുമായി ചേർന്ന് ഏറെക്കാലം കഴിഞ്ഞപ്പോൾ വിരക്തി വന്നിട്ട് ഈ സ്ത്രീസുഖം നിസ്സാരമാണെന്ന് പാടിക്കൊണ്ട് അങ്ങേൽ ഭക്തിയോടെ പൂർണ്ണകാമനായി പരമാനന്ദത്തോടെ ജീവമുക്തി നേടി ഗുരുവായൂരപ്പ അവിടെ നടിയനെ അതുപോലെ വിഷയ വിരക്തനും ഭക്തശ്രേഷ്ഠനുമാക്കേണമേ അതിനുവേണ്ടി എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തരേണമേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ശ്രീ ഗുരുവായൂരപ്പ ശരണം ായണ നാരായണ 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 നാരായണ